പത്തനംതിട്ട ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഇപ്പോൾ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളുമായുള്ള മുന്നൊരുക്കത്തിലാണ് മുന്നോട്ട് പോക്കിലാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും എരുമേലി വിമാനത്താവളം എരുമേലിയുമായി അടുത്ത് കിടക്കുന്ന വിമാനത്താവളത്തിന്റെ പദ്ധതി രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിലവിലുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ അനുമതിക്കായി ആ രേഖ അവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഭരണാനുമതിക്കായി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ 2263 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതിയായി അതിന്റെ ഭരണാനുമതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമ്പോൾ ഈ സ്ഥലം എടുപ്പിൽ വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിമാനത്താവളം സ്പെഷ്യൽ ഓഫീസർ ആയിട്ടുള്ള വി തുളസിദാസ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിക്ക് ധനം, നിയമ, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഫയലിൽ ഒപ്പുവെക്കുന്നതോടുകൂടി റവന്യൂ വകുപ്പ് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് വിമാനത്താവളത്തിനുള്ള പ്രാരംഭഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അത്തരത്തിൽ വിമാനത്താവളം സ്പെഷ്യൽ ഓഫീസർ വി തുളസിദാസ് പറയുന്നുണ്ട്. നമുക്കറിയാം കൃത്യമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ശരി, ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഉടമസ്ഥത സംബന്ധിച്ച നിയമ നടപടികളാണ് അടുത്ത വലിയൊരു കടമ്പയായി സർക്കാരിൻ്റെ മുന്നിലുള്ളത്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലാണ് നിലവിൽ എസ്റ്റേറ്റ് ഉള്ളത്. ചെറുവള്ളി അടക്കം ഹാരിസ്റ്റൺ പ്ലാന്റേഷൻ്റെ പക്കലുള്ള എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള എം ജി രാജമാണിക്യം റിപ്പോർട്ട് നേരത്തെ കോടതി റദ്ദാക്കിയിരുന്നു. എസ്റ്റേറ്റ് തിരിച്ചെടുക്കാൻ സിവിൽ കേസ് നടത്താനും സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എസ്റ്റേറ്റ് തിരിച്ചെടുക്കാൻ കോട്ടയം കളക്ടർ പാലാ കോടതിയിൽ സിവിൽ കേസും ഇതിനോടകം കൊടുത്തിട്ടുള്ള കാര്യം നമുക്കറിവുള്ളതാണ്. ഈ നിയമ നടപടികൾക്ക് സമാന്തരമായാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള നീക്കം കൂടി നടക്കുന്നത്. അതിവേഗം സ്ഥലം ഏറ്റെടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. അങ്ങനെ വന്നാൽ സ്ഥലത്തിന് പണം അടിയന്തരമായി നൽകേണ്ടി വരും. ഇതിനുള്ള നീക്കമാണ് അത്തരത്തിൽ അടിയന്തരമായി നടത്തുന്നത്. ചില സാമ്പത്തിക തിരിമറികൾ നടത്താനുള്ള നീക്കങ്ങൾ കൂടിയാണ് എന്ന ഒരു ആരോപണം കൂടി ഇതിൻ്റെ ഇടയിൽ ഉയർന്നു വരികയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ, ഇതിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി സർക്കാരിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഒരു വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നതുകൂടിയാണ് ദുരൂഹത ഉയർത്തുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെതാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അതിവേഗ വിമാനത്താവള നിർമ്മാണമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിവേഗം സ്ഥലമേറ്റെടുക്കണം. ഇതിനു വേണ്ടുന്നതെല്ലാം ആവുന്നതെല്ലാം ചെയ്യും. അതിനുവേണ്ട നിയമ നടപടികൾ തുടർന്നാൽ അതൊരു തീർപ്പിലെത്താൻ വർഷങ്ങളെടുക്കും. പാലാ കോടതിയിലെ കേസ് വിജയിച്ചാൽ ഒരു പക്ഷേ ബിലീവേഴ്സ് ചർച്ച വീണ്ടും മേൽക്കോടതിയിൽ അപ്പീലിന് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാര്യങ്ങൾ നീളും. ഈ സാഹചര്യത്തിലാണ് പണം നൽകി ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങുന്നത് സർക്കാർ സജീവമായി പരിഗണിക്കുന്നത്. പക്ഷേ ആ പണം നൽകുന്നതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ബിലീവേഴ്സ് ചർച്ചും അവരുടെ ബിഷപ്പ് കെ പി യോഹന്നാനും ചർച്ചകളിൽ എത്തുന്നതിനാൽ പ്രതിപക്ഷം എതിർക്കില്ല എന്നൊരു വിലയിരുത്തൽ കൂടി സർക്കാരിനുണ്ട്. എന്നാൽ ഈ ഒരു പദ്ധതിയെ ബി ജെ പി എതിർക്കുമെന്ന ഒരു സൂചനയും സർക്കാരിനുണ്ട്. തുടക്കത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴത്തെ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഈ സ്ഥലമേറ്റെടുപ്പിനെതിരെ വലിയ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി ഇനിയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനും പ്രതിഷേധമുയർത്താനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നമുക്കറിയാം, ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി മുതൽ ഉള്ള ഒരു വിഷയങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു പോയാൽ സ്വാഭാവികമായും പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഈ വലിയ ബൃഹത് പദ്ധതികൾ എന്തിന് ഈ തിടുക്കപ്പെട്ട് നടത്തുന്നു എന്ന ചോദ്യമാണ് ആറന്മുള നമുക്ക് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ആറന്മുള വിമാനത്താവളം കുറേ നാളുകൾ വാർത്തകളിൽ സജീവ പ്രാധാന്യമായിരുന്നു. അങ്ങനെ എല്ലാവിധ അനുമതികളും കിട്ടാതിരുന്നതുകൊണ്ട് ആറന്മുള വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഭൂമിയിൽ വിമാനത്താവളം പണിയാനുള്ള ഒരു നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയത്. എന്നാൽ ഇതിൽ സുതാര്യതയില്ലാത്തത് ഒരു വിഷയത്തിലാണ്. ഇതിൻ്റെ സാമ്പത്തിക എത്രയും പെട്ടെന്ന് ബിലീവേഴ്സ് ചർച്ചിൽ നിന്നും ഈ ഒരു ഭൂമി
പണം നൽകി കൈവശപ്പെടുത്തുവാൻ കേസിന് പോകാതെ സർക്കാരിന്റെ ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് പണം നൽകി വാങ്ങുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കടുംവട്ട ഒരു അഴിമതിയായി ഉയർന്നു വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന കൂടുതൽ കൂടുതൽ വ്യക്തതകൾ പുറത്തു വരാനുണ്ട് എന്തായാലും പണം നൽകിയുള്ള ഒരു സ്ഥലം വാങ്ങൽ നടപടി അത്ര സുതാര്യമല്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതിന്റെ തികച്ചും ലാഭം ഉണ്ടാക്കുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല ആരൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സർക്കാരിന്റെ ഒരുപക്ഷേ നിയമപരമായി പോരാട്ടം നടത്തിയാൽ സർക്കാരിന്റെ ഭൂമി ആയേക്കാവുന്ന ഭൂമി അത് വിലകൊടുത്ത് ഇപ്പോഴത്തെ ഉടമസ്ഥരിൽ നിന്ന് വാങ്ങുന്നത് തീർച്ചയായും അത് സുതാര്യതയില്ലാത്ത ഇടപാട് തന്നെയാണ് ഒരുപക്ഷേ ശബരിമലയിൽ വീണ്ടും ഒരു ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഒരു വിമാനത്താവളം എന്ന ഒരു പ്രഖ്യാപനം ഒക്കെ തന്നെയും വളരെ അമ്പരപ്പിക്കുന്നതാണ് ഈ കൊച്ചു കേരളത്തിൽ ഇതിനോടകം തന്നെ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് ഇനി വിമാനത്താവളങ്ങൾ വരട്ടെ നാട് വികസിക്കട്ടെ അതൊന്നുമല്ല പ്രശ്നം സർക്കാർ ഖജനാവിലെ പൈസ സർക്കാർ ഭൂമിക്ക് തന്നെ നൽകി സർക്കാർ ആ ഭൂമി തിരികെ വാങ്ങുന്നു അതിൻ്റെ കൊള്ളലാഭം ചില തൽപര കക്ഷികളാണ് എന്ന കാര്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ചെറുവള്ളി ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ആ ഒരു ഏറ്റെടുക്കൽ സർക്കാരിന് മുന്നിൽ ഒരു വലിയ ഭൂമി ഏറ്റെടുക്കൽ ഒരു വലിയ കടമ്പയായി തന്നെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ ബലമായ ഒരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ബലമായിട്ടുള്ള ഒരു 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 സംശയം എന്തെന്നാൽ ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ യാതൊരു സുതാര്യതയും ഉണ്ടാകുന്നില്ല അതിൻ്റെ ഒരു വ്യക്തത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത് ആ ഒരു സംശയം മാത്രമാണ് ഞങ്ങൾക്കും പങ്കുവെക്കാനുള്ളത് എന്തായാലും ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ അവരുടെ നിലപാട് കൂടുതൽ വ്യക്തമാകുന്നതോടെ ചിത്രം തെളിയും എന്തായാലും ഈ പണം കൊടുത്ത് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങാനുള്ള സർക്കാരിൻ്റെ ശ്രമം അങ്ങനെ പെട്ടെന്നൊന്നും തന്നെ നടക്കില്ല എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാൻ സാധിക്കും.